സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുള്ള കുട്ടി കോട്ടക്കൽ. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ കുഞ്ഞു സിനിമയിലെ ഒരു പ്രധാന വേഷം ചെയ്തത് ഞാനാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും നിർത്തിപ്പോകരുത്. കണ്ണു കാണാത്ത ഒരാൾ ചെയ്തതുകൊണ്ട് നിങ്ങളാരും ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയിലേക്ക് എത്തിയതും ഇത് ചെയ്തതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പോരായ്മകളും ഒക്കെ ഉണ്ടാകും. അത് അടുത്ത വർക്കിൽ ശരിയാക്കാമെന്ന് പറയാനും വയ്യ. കാരണം ഇനി അടുത്ത വർക്ക് എനിക്ക് കിട്ടുമോ ഇല്ലേ അതും അറിയില്ല. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇതിൽ ഷാഫിക്ക നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ അണിയറ പ്രവർത്തകരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും എന്നെയും ഞങ്ങളുടെ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നോട് നിക്കും, ഞാനൊന്ന് പറയട്ടെ. എവിടെല്ലാം തിരഞ്ഞു നോക്കി നിങ്ങള്? ഞാൻ എവിടുന്ന വരുന്ന നിങ്ങൾക്ക് അറിയോ? നിർത്തി
ഒന്ന് നിർത്തി. ഇവിടുത്തെ രണ്ട് ആശുപത്രിയും ഞാൻ പോയി, അവിടെ ഒന്നും ഓളില്ല. അപ്പൊ ചെറുതൊന്നും അല്ല, വന്തെന്തോ പറ്റിക്കണ്. ഇനിയിപ്പോ സാഗരൻ ആശുപത്രിയിലോ കൂടി ഒന്ന് പോയി നോക്കാം. കരഞ്ഞു മൂക്കളിപ്പിക്കാൻ കേറി ഞാനും അങ്ങോട്ടാ. നല്ല നേരത്തെ ഞാൻ വന്നത്. 50 രൂപയുടെ ഓട്ടുണ്ട് കേട്ടോ. ആ ഹലോ, ഞാൻ വരണ്ട. എത്രയായി? ഓ, ഒരു പഹയം പോയതുണ്ട്. നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയാൽ മതിയിരുന്നു. ഇതൊക്കെ വീട്ടിലേ, വീട്ടില് മരണപ്പന്തിൽ കെട്ടിക്കാനുള്ള പോക്കാവിനൊക്കെ. നിങ്ങളോട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടെന്താ? നിങ്ങളിതൊന്നും കാണുന്നില്ലല്ലോ. ആ, എന്തായാലും വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടാവല്ലോ. ഹലോ. ആ ആ ആയത്തിട വയ എന്തിനായി വിളിച്ചോണ്ടിരിക്കുന്നു? ആ, നിങ്ങൾ ആലോചന ഇതുവരെ കഴിഞ്ഞില്ലേ? ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. എന്താ പൈസ? ആ, അത് നിങ്ങളവിടെ വെച്ചോളി. നിങ്ങൾ ആദ്യം പോയി നിങ്ങൾ ആളെ തരേ. അപ്പോഴത്തേക്ക് ഞാൻ പോയി 2 തുള്ളി രക്തം കൊടുത്ത് 2000 രൂപ ഉണ്ടാക്കട്ടെ. അല്ലാ, ചോരക്കും പൈസ വാങ്ങി. അല്ലാണ്ട് ഇവിടെ ആരുമില്ലേ എന്നെ സഹായിക്കാൻ? ഇവിടെ ആരുമില്ലേ? ആ, അവിടെ ഇവിടെ എന്തേ നിങ്ങക്ക് ഇച്ചൊരു പ്രശ്നമുണ്ടോ? ഇച്ചൊരു പ്രശ്നമില്ല. എന്റെ ഒരാളുണ്ടോന്ന് അറിയാൻ വന്നതാ. ആരാപ്പത്? ഇന്ന് വൈകുന്നേരം വണ്ടി അടിച്ചു കൊണ്ടുവന്നതാ. ഓളുണ്ടോ അവിടെ? വണ്ടി അടിച്ചു എന്ന് പറയുമ്പോ പോ. വൈകുന്നേരം തലക്ക് പരിക്കാറ്റി കൊടുന്ന ആ സ്ത്രീ ആവൂലേ? ഓളെ പേര് കൊലുസു. അതെ, ആ പേര് ഇവിടെ പറഞ്ഞിട്ടിരുന്നു. അൽഹംദുലില്ലാ. എന്നിട്ട് എവിടെ ഓളുള്ളത്? കുറച്ച് സീരിയസ് ആണ്. അല്ലാ, ഇച്ചോടത്തേക്ക് പോകാൻ പറ്റൂലേ ഈ നേരത്ത്? ഇനിയിപ്പോ ഇവിടെ എങ്ങാനും നിങ്ങൾ ഇരിക്കി കുറച്ചേരം. ആ, അത് നടന്നില്ലല്ലേ. അത് പറയാനാ എനിക്ക് ഞാൻ ഫോൺ വിളിച്ചത്. ഇജ്ജ് ഫോൺ എടുക്കണ്ടേ? ഞാൻ വിചാരിച്ച് എന്നെ കാണാത്തോണ്ട് വിളിക്കാം. ഇജ്ജ് കുറച്ച് വൈകി. ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, വേറെ ആളൊന്ന് കൊടുത്തു. ആ, പോട്ടെ. എന്താ ചെയ്യുക, നേർക്കൊന്ന് പണിക്ക് പോയിട്ട് കുറേ കാലമായി. കൊറോണ കിറോണ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചോരൊക്കെ കാരും പൈസ വാങ്ങും. ഗതികേടുണ്ട്. പരൻ്റെ വാടക, വണ്ടിൻ്റെ അടവ്. എന്താ ചെയ്യുക? ആ, ഇയാളോ? മൂപ്പരെന്ത് എവിടെ ഇരിക്കുന്നു? അല്ല, നിങ്ങൾ ആളുണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടോ? അന്നാ ഞാൻ വിളിച്ചു പറഞ്ഞ കേസിലേ. ഏത്? ചോരം എടുക്കാനല്ല. ആ, അതെ അതെ, മൂപ്പര ആ സ്ത്രീ അന്വേഷിച്ചു എന്നാണ്. ആ, നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നത്? അല്ല കഥ, ഞാനും പോലെ അന്വേഷിച്ചു വന്നല്ലേ. എന്നിട്ട് ഞാൻ കരുതുന്നില്ലല്ലോ. ഹേ, ഒന്ന് പോടാ. അല്ല, അത് നിങ്ങൾ ആരാണ്? നിങ്ങൾ പറയ്, നിങ്ങൾക്ക് വല്ല സഹായം ചെയ്ത തന്നെ ആൾക്കാരാണോ എന്ന് അങ്ങനെ വിചാരിച്ചു ചോദിച്ചതാട്ടോ. ഓലൊക്കെ വല്ല ടീമാണേ. ഇന്നൊന്നും അങ്ങോട്ട് ആക്കി തരുമോ? അല്ല, നിങ്ങൾ ഇച്ചങ്ങോട്ട് പോണോ? എന്താ പത് കഥ? ഇതാരാണ് ഇപ്പൊ നിങ്ങളെ? അതൊന്ന് പറ. അതെന്റെ ഭാര്യ. ഞാൻ കെട്ടിയ എന്റെ കുരുസു. നിങ്ങളെ ഭാര്യ? നിങ്ങൾ വെറുതെ പറഞ്ഞ് ഇടങ്ങാറാക്കണ്ട. അയാൾ ഭാര്യന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചല്ല ഞാൻ കൊണ്ട. ആ, നമ്മളിവിടെ എത്തിയ ഇവിടെ ഇരുന്നോളി. ബേജാറുണ്ട്. ആ, ഇതൊന്നും തന്നെയാണല്ലോ. പടച്ചോൻ, ഇത് നമ്മള് ചെക്കനാണല്ലോ. അതെ, നമ്മളിപ്പോ നിൽക്കുന്ന ചെല്ലേ. അതെ, നിങ്ങൾ ചെല്ലേ. ആ, ഞാൻ മൂപ്പര അറിയൂ. ആ, ആയിക്കോട്ടെ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഉമ്മനകത്ത് ഇറക്കുന്നത് പോവേ.
ഉമ്മാന്റെ പേര് കുൽസു. ആ ഒന്ന് ചെല്ലി, എന്തൊരു കഥയാണ്. അതെ, അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ആള് മാറിപ്പോയോ? ഓലൊക്കെ വലിയ വലിയ ആളുകളാണെ, അതുകൊണ്ടാ. ആരാ വലിയ ആള്? എന്റെ കുരിശോ? ഓള വലിയ ആള്? നിങ്ങക്കറിയോ ഞാൻ എന്റെ കുരിശോ എങ്ങനെ കഴിഞ്ഞതാണെന്ന്? ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവിതം ഇരുട്ടിലാണ്, കണ്ണിലും മനസ്സിലുമെല്ലാം ഇരുട്ടാണ്. നല്ലതായി എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. വഴിയോരങ്ങളിൽ പാട്ടുപാടി കിട്ടുന്നത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഒരീസം തന്നെ തപ്പിയും തടഞ്ഞും പല അങ്ങാടികളിലായി പാടും. എന്നാലും നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒന്നും ഉണ്ടാകാറില്ല. ഒരു ദിവസം ഒന്ന് കിടന്നു പോയാൽ അന്ന് പട്ടിണി തന്നെ. അങ്ങനെ പട്ടിണിയിലായ ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ കഴിയാതെ പനിച്ച് വിറച്ച് എൻ്റെ മൈക്കയുമായി ഞാൻ ഇറങ്ങി. ഒരു പാട്ട് പാടി, ഒന്നും തന്നെ കാര്യമായി കിട്ടിയില്ല. ഒരു പാട്ടും കൂടി പാടി നിർത്താമെന്ന് വിചാരിച്ചു. പാടിത്തുടങ്ങിയത് ഇച്ചോർമ്മയുണ്ട്. പിന്നെ ഞാൻ ഉണരുമ്പോ, ഏ ആരാ, ഞാൻ എവിടെയാണ്? ആരാ വന്ന്? നിങ്ങക്ക് എന്നെ അറിയില്ല. ഞാൻ കുൽസു, ഉമ്മ കുൽസു. ഞാൻ നിങ്ങളൊരു ആരാധികയാണ്. നിങ്ങളെ പാട്ട് കേട്ട് നിൽക്കുകയാണ്. നിങ്ങളെ രണ്ടാമത് പാടാൻ നിന്ന പാട്ടില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടാണ്. പാടാൻ നിന്ന പാട്ട് ഇഷ്ടാവേ? കേൾക്കാത്ത പാട്ടെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടാവല്ലേ? അത് തിരക്കേടില്ലല്ലോ. ആ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ രണ്ടു ദിവസം മുന്നേ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് പാടീനെ ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാ. അല്ല എവിടക്ക നിങ്ങൾ പോണ്ടേ? പൈച്ചിട്ട് വെജ, ഇച്ച് തിന്നാൻ എന്തെങ്കിലും വാങ്ങി തരുമോ? അല്ല ഞാൻ അത്ര ആലോചിച്ചില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ പോയി കൊണ്ടുവരാം. ഇത് കൊറേ ഉണ്ടല്ലോ, ഇത് ഏറ്റവും പല ജീരക മുട്ടായി വാങ്ങി കഴിച്ചോ നിങ്ങൾ. അന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. പാട്ടിനെ കുറിച്ചെല്ലാം കുറേ സംസാരിച്ചു. ഓൾ ഇന്ത്യയും പാട്ടിലെ രുചികളെല്ലാം ഒന്നായിരുന്നു. ഞാനൊന്ന് ഉഷാറാകും വരെ എൻ്റെ കൂടെ നിന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ, ഒരു യാത്ര പോലും പറയാതെ ഓള് പോയി. എൻ്റെ ചെവികൾ കാതോർത്തിരുന്നു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയി. ആകെ അറിയുന്നത് ആ പേര് മാത്രം, കുലുസു, ഉമ്മ കുലുസു. പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം അവൾ വരുന്ന ബസ് സ്റ്റോപ്പിൽ അവളെ ഇഷ്ടപ്പാട്ട് എത്രയോ തവണ ഞാൻ പാടി. ഓള് വന്നില്ല. ആളുകളുടെ കൂട്ടബഹളങ്ങൾക്കിടയിലും ഓളൊരു വിളിക്കായി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഇനി കുലുസു എന്നൊരാളില്ലേ? ഇന്നാരിൽ പറ്റിച്ചതാകോ അതും അറിയില്ല. അപ്പോഴേക്കും കുൽസു എന്ന മൂന്നക്ഷരം എൻ്റെ പ്രിയപ്പെട്ട പാട്ടിനേക്കാൾ എനിക്ക് പ്രിയമുള്ളതായി തീർന്നിരുന്നു. എന്തിനെന്നറിയാതെ എൻ്റെ മനസ്സ് വല്ലാതെ ഫിങ്ങിപ്പൊട്ടി. ഇല്ല, ഓള് വരൂല. എങ്ങനെ വരിക, അങ്ങനെ ഒരാളില്ലല്ലോ എന്നൊക്കെ പലവട്ടം മനസ്സിൽ പറഞ്ഞു. എന്നാലും എൻ്റെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞതെല്ലാം പടച്ചവൻ്റെ ഒരു കളിയാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഓൾ ഇഷ്ടപ്പാട്ടുകളും പാടി മുന്നോട്ട് പോകുമ്പോൾ കബീർക്കാ, കബീർക്കാ, ഇന്ന് എന്തു പറ്റി? പാട്ടും പെയ്ത്തൊന്നും ഇല്ലേ? ഇന്ന് ബസ് സ്റ്റാൻഡിലും കണ്ടില്ല. അന്ന് തളർന്നു വാടി എന്നിലേക്ക് പുതുമഴ പെയ്തതുപോലെയാണ് അവൾ വന്നത്. കൊടും വേനലിലേക്ക് പെയ്ത ആ പുതുമഴയെ ഇനി എവിടേക്കും ഒഴുകിപ്പോവാത്ത രൂപത്തിൽ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളെ കാലായിരുന്നു.
ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതെല്ലാം എന്റെ ജീവിതത്തിലുണ്ടായി. ഇരട്ടി മധുരമുള്ള ആ സന്തോഷ വാർത്ത ഓള് പറഞ്ഞു. ഞാനൊരു വാപ്പയാകാൻ പോകുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം. ഹലോ, ഒരാൾ വരൂട്ടോ. ആരാ ആരാ വിളിച്ചത്? അത് നമ്മളൊന്നല്ല, ഓര് വേറെ ഏതോ രോഗിന്റെ ആൾക്കാരെ വിളിച്ച. നിങ്ങൾ പറയ്, നിങ്ങൾ രണ്ടാളും നല്ലോണം ജീവിച്ചിട്ട് പിന്നെ എന്തുണ്ടായേ? ആ പറയുന്ന, നിങ്ങൾ വിഷമിക്കല്ലേ. പണ്ട് കുൽസു പറഞ്ഞ കഥയിലെ മഴവില്ല് പോലെ തന്നെയായി ഞങ്ങളുടെ ജീവിതവും. ഞങ്ങളുടെ നല്ല നാളുകൾക്കും അധികം ആയുസുണ്ടായില്ല. വലിയ സന്തോഷത്തിലായിരുന്ന കുൽസുവിനെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ പരിമിതികളെല്ലാം അറിഞ്ഞ് എൻ്റെ കൂടെ വന്ന ഓള് ഒരു കുഞ്ഞിനോടെന്ന പോലെ എന്നെ നോക്കിയിന് ഓള്. പിന്നീട് എൻ്റെ കഴിവുകേടിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ഒരിക്കലും എന്നെ ഒറ്റക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത ഓള് പിന്നെ ഞാൻ വിളിച്ചാലും എൻ്റെ കൂടെ വരാതെയായി. ഓള് വന്നതിന് ശേഷമാണ് പെരയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഓരോ ദിവസവും വ്യത്യസ്തമായി എന്തേലും എനിക്കുണ്ടാക്കി തന്ന്. അതിൻ്റെ അഭിപ്രായം കേൾക്കാൻ കാത്തിരുന്ന ഓൾക്ക് പിന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന വാശിയായി. ഒന്നുണ്ടാക്കാൻ അറിയാത്ത എന്നെ കൊണ്ട് ഓരോന്നുണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കുക. ഇങ്ങനെയൊക്കെയായി പിന്നെൻ്റെ കുലസു. പിന്നീട് എൻ്റെ യാത്രകളെല്ലാം ഒറ്റക്കായി. അതിനിടയിൽ ഒരു ദിവസം ഓള് പെരേന്ന് പോയിട്ട് പിറ്റേ ദിവസമാണ് വന്നത്. ഞാൻ എത്ര ചോദിച്ചിട്ടും എവിടേക്കാ പോയതെന്ന് ഓള് പറഞ്ഞില്ല. എന്തൊക്കെയോ ഓള് എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. ഇച്ചുറപ്പായി ചിലപ്പോ എൻ്റെ ഒപ്പുള്ള ജീവിതം ഓക്ക് മടുത്തിട്ടുണ്ടാകും. അതിന് ഞാൻ ഒരിക്കലും ഓളെ കുറ്റം പറയൂല. പക്ഷെ മാലാകയായി വന്ന ഓള് വഴി പിഴച്ച രക്ഷനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ. പോയടാ. അല്ലാ, എന്റെ കുൽസു ആരെങ്കിലും ഒന്നിനെ കൊണ്ടുപോയി. ആരെങ്കിലും ഒന്ന് കൊണ്ടുപോ. എനിക്ക് ഓളിട്ട് ഒന്ന് പോണം. എന്റെ കുൽസു. നിങ്ങൾ ആ പുറകിലെ ഗ്രൗണ്ടിന്റെ അവിടെ നിന്നാ മതി, ആംബുലൻസ് അങ്ങോട്ട് വന്നോളൂ. ശരി. ഇത് കുടിച്ചോളി. അതെ, ഒന്ന് വരൂ. അതെ, ഞാൻ ബാസിംഗബീറിൻ്റെ കൂട്ടുകാരനാണ്.
അല്ല നിങ്ങൾ മകൻ്റെ കൂട്ടുകാരൻ. നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളെ മാത്രം ശരികളാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ, അതിനൊക്കെ ഒരു മറുവശം കൂടിയുണ്ട്. പാട്ടിനെയും പാട്ടുകാരെയെല്ലാം വളരെ ഇഷ്ടമായിരുന്നു കുൽസുത്താക്ക്. പാട്ട് പഠിക്കാനുള്ള പൂതി കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുൽസുത്ത് എത്തിയത്. അങ്ങനെ വരുന്ന ദിവസങ്ങളിലാണ് നിങ്ങളെ പരിചയപ്പെട്ടതും നിങ്ങളെ കൂടെ കൂടിയതും. പിന്നീട് കുൽസുത്ത് പാട്ട് പഠിക്കാൻ വന്നില്ല. നിങ്ങളോടൊപ്പമുള്ള ജീവിതം കുൽസുത്ത് അത്രത്തോളം ആസ്വദിച്ചിരുന്നു. നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ മതിമറി ജീവിക്കുകയായിരുന്നു. അതിനിടക്കാണ് കുൽസുത്താക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന കൂടിയതും ആശുപത്രിയിൽ പോയതും. അന്ന് ഡോക്ടർ പറഞ്ഞു കേട്ട് കുൽസുത്ത് ആകെ തളർന്നു. പക്ഷേ അതൊന്നും കുൽസുത്ത് നിങ്ങോട് പറഞ്ഞില്ല. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുൽസുത്ത് അച്ഛനെ കാണാൻ വന്നു. പണ്ട് പാട്ട് പാടിക്കാൻ വന്ന കുൽസുത്ത് ആയിരുന്നില്ല അത്. ഇടത് കണ്ണിൻ്റെ മുകളിൽ വലിയൊരു മഴ വന്ന് ശരീരമാകെ തളർന്നാണ് അച്ഛനെ കാണാൻ വന്നത്. ഒരു സഹായത്തിനായി അടുത്തെന്ന് പറയാൻ ആരില്ലായിരുന്നു കുൽസുത്താക്ക്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിയോട് എന്നേക്കാൾ സ്വന്തം മോളെ പോലെയാണ് അന്ന് എൻ്റെ അച്ഛൻ കുൽസുത്താനെ ചേർത്ത് പിടിച്ചത്. ചികിത്സൻ്റെ ഭാഗമായി കുൽസുത്തയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എത്രയോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. അവസാനം പ്രശസ്തനായ ഒരു ന്യൂറോളജി ഡോക്ടറാണ് പറഞ്ഞത് പോണ്ടിച്ചേരിയിലെ ജിംപർ ഹോസ്പിറ്റലിനെ കുറിച്ച്. നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രിയിലൊന്നും ഇന്നത്തെ പോലെ സജ്ജീകരണമൊന്നും അന്നില്ലല്ലോ. ആ സമയത്തൊക്കെ കുൽസുത്ത ആകെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പോരാത്തിന് ഗർഭിണിയും. എത്രയോ തവണ ഡോക്ടർമാരും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞു അത് കളയാൻ. പക്ഷെ കുൽസുത്തന് സമ്മതിച്ചില്ല. ഞാൻ മരിക്കുന്ന മുമ്പ് പ്രസവിച്ച എൻ്റെ കബീർക്കാക്ക് എൻ്റെ കുട്ടിയെങ്കിലും ഉണ്ടാവുമല്ലോ എന്നാണ് ശരിക്കും നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലും ആ പാവം പറഞ്ഞത്. പിന്നെ എങ്ങനെയാ കുൽസുത്ത ആ സമയത്ത് ഭക്ഷണം തരിക, നിങ്ങളെ സഹായിക്കുക? നിങ്ങൾ വിചാരിച്ച പോലെ വീട്ടിൽ പെരുമാറാൻ കഴിയ? അല്ലാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ. എന്റെ കുൽസുത്ത അറിയില്ലേ? പഠിച്ചോനെ സമാധാനിക്കുന്നോണ്ടല്ലോ. ഈ കണ്ണു പട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നോണ്ടല്ല അന്ന് നിങ്ങൾ പറയാതിരുന്നത്. ആ സമയത്ത് നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നുള്ള പേടിക്കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വിശാലമാണ് ഞങ്ങളെ കുൽസുത്താന്റെ മനസ്സ്. ഒന്നും മതിയാക്കടോ, ഇനിയിപ്പോ അതൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഈ നേരത്ത് അല്ല, ഇവരത് അറിയണം. എൻ്റെ കുൽസുത്ത മരിച്ചു എന്നുകൊണ്ട് അത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് എൻ്റെ കുൽസുത്ത ഇത്രയും ദൂരം വന്നത്. പക്ഷേ വിധിയെ ഞാൻ അനുവദിച്ചില്ലല്ലോ. അന്ന് ഓരോ ദിവസവും കുൽസുത്താൻ്റെ ആരോഗ്യം മോശമായി കൊണ്ടിരുന്നു. കഠിനമായ വേദനയും പോരാത്തിനും ആയിട്ടുള്ള കുഞ്ഞിന് ഏകദേശം 8 മാസമായിട്ടുണ്ടാവും. ഭൂമിയിൽ ഒരാൾക്ക് എത്ര വേദന സഹിക്കാൻ കഴിയുമോ അത്രയും വേദന എൻ്റെ കുൽസുത്ത സഹിച്ചിട്ടുണ്ടാവും. അവസാനം പോണ്ടിച്ചേരിയിലേക്ക് പോവാൻ തീരുമാനിച്ച അന്ന് കുറച്ച് ടെസ്റ്റുകളെല്ലാം എടുക്കാൻ പോയി. രാത്രിയാണ് എത്തിയത്. അന്ന് എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അന്ന് രാത്രി മുഴുവൻ നിങ്ങളെ അരച്ച് കരയായിരുന്നു ആ പാവം. നിങ്ങൾ തനിച്ചിരിക്കുന്നതും ഇതൊക്കെ നിങ്ങളറിഞ്ഞ എന്തായിരിക്കും അവസ്ഥയെന്നും എല്ലാം പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു. പിറ്റേന്ന് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ നേരം വെളുക്കുന്നതിന് മുമ്പ് കുൽസുത്ത പോയി. അന്ന് മുതൽ നിങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാനുള്ള പണികളായിരുന്നു അവർക്ക്. അതിനുള്ള കാരണവും നിങ്ങളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. എല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെറിയ കാര്യങ്ങളെങ്കിലും
ആരെയും ആശ്രയിക്കാതെ നിങ്ങൾ ചെയ്യണം. അഥവാ പോണ്ടിച്ചേരിയിലെ ചികിത്സക്കിടയിൽ തിരിച്ചു വന്നില്ലെങ്കിലോ, നിങ്ങൾ കുൽസുത്താന് വെറുത്ത് വെറുത്ത് ആ വാശിയിൽ ജീവിക്കണം. നിങ്ങൾക്ക് കുൽസുത്താനുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ ഉള്ളിൽ നിറയെ നിങ്ങളോടുള്ള കടുത്ത സ്നേഹം മാത്രമായിരുന്നു എൻ്റെ കുൽസുത്താക്ക്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പെട്ടെന്നൊരു മാറ്റമുണ്ടായാൽ നമ്മളത് മുഖം നോക്കി മനസ്സിലാക്കും. ഇങ്ങക്കനി കയ്യിലെന്നറിയാം, എൻ്റെ കുൽസുത്താനെ മനസ്സിലാക്കാം. കണ്ണ് വേണമെന്നില്ലായിരുന്നു, നല്ലൊരു മനസ്സുണ്ടായാൽ മതിയായിരുന്നു. അന്ന സമയത്തെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഒന്നുള്ളരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. അതെ, ഇവിടുത്തെ ആംബുലൻസ് എടുക്കല്ലേ, അതോ വേറെ വരുന്നുണ്ടോ? ഇവിടുത്തെ എടുത്തോളി. ശരി. എന്റെ കുട്ടി അവിടെ വാക്കിനോട് വെറുപ്പാകൂലേ, വാക്കിനോട് വെറുപ്പാകൂ. വെറുപ്പൊന്നുമല്ല, അന്ന് കുൽസുത്ത പോണ്ടിച്ചേരിയിലേക്ക് എത്തിയത് മുതൽ അവരെ ബുദ്ധിമുട്ട് കണ്ട് അവിടുത്തെ ഒരു സംഘടന അവരെ ഏറ്റെടുത്തു. ഓലാണ് ബാസുവിനെ പഠിപ്പിച്ചതും വളർത്തിയതുമെല്ലാം. ആ സർജറിക്ക് ശേഷം കുൽസുത്ത ഒന്ന് റെഡിയാവാൻ വർഷങ്ങൾ വേണ്ടി വന്നു. നിങ്ങളുടെ മോനെന്ന് വലിയ പാട്ടുകാരനാ, ആരും അറിയുന്ന വലിയ പാട്ടുകാരൻ. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പാട്ട് കേൾക്കുന്ന ആളല്ലേ ബാസിൻ കബീർ. നിങ്ങളുടെ മോനാ അത്, ഞാനും ഇന്നാ അറിയുന്നത്. ഇത്രയും കാലം ഈ ബാപ്പാനെ കാണാ, ഓനെന്താ വരാഞ്ഞ്? ഓന് കുൽസുനു ഒന്നും തോന്നിയില്ല എന്നെ ഒന്ന് കാണാന്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാസിം വലിയ പാട്ടുകാരനായി. ആരും കൊതിക്കുന്ന രീതിയിലുള്ള വളർച്ച. കുൽസുത്താന്റെ സ്നേഹം ആവോളം കിട്ടിയത് കൊണ്ടോ എന്തോ, നിങ്ങളും കൂടി കൂടെ വേണമെന്ന് തോന്നലും അവനക്ക് ഉണ്ടാവാതിരുന്ന്. കുൽസുത്തയും എൻ്റെ അച്ഛനും എല്ലാം കുറേ നിർബന്ധിച്ചു. അന്നൊന്നും ഓൻ സമ്മതിച്ചില്ല. പിന്നെ ആരെങ്കിലും ഉപ്പയെ കുറിച്ച് ചോദിച്ചാ ചിലപ്പോ എന്റെ ബാപ്പ ഒരു കണ്ണുപൊട്ടനാണെന്ന് സമൂഹം അറിയണത് ഓനൊരു വലിയൊരു നാണക്കേടായി തോന്നിയിട്ടുണ്ടാകും. ഇന്ന് അവന്റെ പിറന്നാളാണ്. ഓനോട് വയക്കിട്ടിറങ്ങിയതാണ് കുൽസുത്ത നിങ്ങളെ കാണാൻ. ഒന്ന് നീങ്ങോ, മൂപ്പരും കൂടി ഇരുന്നോട്ടെ. എങ്ങോട്ടാ എങ്ങോട്ടാ അവരെ കൊണ്ട് തള്ളല് മോനെ, നിന്റെ ബാപ്പയല്ലേ മോനെ. ഞാനും കൂടി വരട്ടെടാ. നിന്റെ ഉപ്പാണ്, നിന്റെ ഉപ്പാണ് എന്റെ മകനെ ആക്കിയതു. ആരും അറിഞ്ഞില്ല എന്നാ വിചാരം. ആശുപത്രിയിൽ കൊണ്ടുവന്നവർ എന്നോട് പറഞ്ഞു, ചോര വാർന്ന് എൻ്റെ അമ്മ റോട്ടി കൊടുക്കുമ്പോൾ അവിടെ ഒരു കണ്ണുപൊട്ടം ഉണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ ഊഹിച്ചതാ മരിക്കോ. നിങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ ഉമ്മ നിങ്ങൾ. Bye.